വയനാട്ടിലെ ജനസംഖ്യയിൽ വിനോദസഞ്ചാര മേഖലയെ ഉപജീവനത്തിനായി ആശ്രയിക്കുന്നവർ 15% വരും. മുഴുവൻ ആളുകളും നേരിടുന്നത് വലിയ പ്രതിസന്ധി. വിനോദസഞ്ചാരികളുടെ കുറവ് മൂലം 4 റിസോർട്ടുകൾ പൂട്ടി. ജില്ലയിൽ 500+ ഹോം സ്റ്റേകളുണ്ട്. ഇതിൽ 74 ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ലെന്നാണ് ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ നിഗമനം. അല്ല, ടൂറിസ്റ്റ് വന്നില്ലെങ്കിൽ ഹോം സ്റ്റേ നിൽക്കാൻ പറ്റില്ലല്ലോ. ഗസ്റ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ അവരെ എക്സിസ്റ്റൻസും ബാധിക്കും, അവർക്ക് എസ്റ്റാബ്ലിഷ്മെൻറ്റ് കോസ്റ്റ് കൂടും, അവർക്ക് അത് നടത്തിക്കൊണ്ടാകാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. പുലർച്ചെത്തി വൈകിട്ട് തിരികെ പോകുന്ന സഞ്ചാരികൾക്കായി പ്രവർത്തിക്കുന്ന ഭക്ഷണശാലകളിലേറെയും നഷ്ടം മൂലം നിർത്തി. അങ്ങനെ ടൂറിസം ഹോട്ടൽ മേഖലകളെ ബാധിക്കുന്നത് സാധാരണക്കാരെ കൂടിയാണ് ബാധിക്കുന്നത്. കാരണം അതിൽ ചെയിൻ ഓഫ് ഇക്കണോമിക് ആക്ടിവിറ്റീസ് ആണ്. അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്കും ഇതിൻ്റെ വലിയ ദുരന്ത ഫലങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മറ്റു വ്യാപാരികൾക്കും പറയാനുള്ളത് നഷ്ടത്തിന്റെ കണക്ക് മാത്രം. കൂടുതൽ ടൈം ഞങ്ങൾ പണിയെടുത്തിട്ടും കാരണം അതിനുള്ളൊരു ഇത് കിട്ടുന്നില്ല, കാരണം അതിനുള്ള ആളിൽ വരുന്നില്ല, അത്രയും ബുദ്ധിമുട്ടായിപ്പോയി. ഇടക്കിടക്ക് വരുന്ന ഹർത്താലുകൾ അത് നന്നായിട്ട് ബാധിച്ചു. പിന്നെ പണിമുടക്ക്, ടൂറിസ്റ്റുകൾ ഇപ്പം 4 ഭാഗമായി മാറി വയനാട്ടിൽ വന്നുകൊണ്ടിരുന്നു. വിനോദസഞ്ചാര മേഖലയ്ക്കുണ്ടായ ഈ തകർച്ച പരിഹരിക്കാൻ രാഷ്ട്രീയ ഭേദമന്യേ കൂട്ടായ ശ്രമമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുണ്ടായില്ലെങ്കിൽ വലിയ പ്രതിസന്ധിയാകും വരുംകാലങ്ങളിൽ വയനാട് നേരിടേണ്ടി വരിക. ക്യാമറമാൻ അതുൽ നെല്ലനാടിനൊപ്പം ജെയ്സൺ മണിയങ്ങാട്, ഏഷ്യാനെറ്റ് ന്യൂസ്.